ബാലഗോകുലം മുടപ്പിലാവിൽ ഏർപ്പെടുത്തിയ പ്രഥമ തയ്യൽ വിജയൻ സ്മാരക കൃഷ്ണാഷ്ടമി പുരസ്കാരത്തിന് പ്രമുഖ ചിത്രകാരനും കരകൗശല വിദഗ്ധനും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ കുയടിയിൽ കൃഷ്ണൻ മാസ്റ്റർ അർഹനായതായി ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. ഉമാമഹേശ്വരി ബാലഗോകുലം മുടപ്പിലാവിൽ ഏർപ്പെടുത്തിയ പ്രഥമ തയ്യൽ വിജയൻ സ്മാരക കൃഷ്ണാഷ്ടമി പുരസ്കാരത്തിന് പ്രമുഖ ചിത്രകാരനും കരകൌശല വിദഗ്ധനും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ കുയടിയിൽ കൃഷ്ണൻ മാസ്റ്റർ അർഹനായതായി ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 24 പതിയാരക്കര DSSLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ ആത്മീയ ആചാര്യനും ആയോധന വിദഗ്ധനുമായ കരുവോത്ത് വിജയൻ മാസ്റ്റർ പുരസ്കാരം നൽകും. തുടർന്ന് പ്രതിഭകളെ ആദരിക്കും ആധ്യാത്മിക ഭാഷണം, കുറ്റിയിൽ ശിവശങ്കരൻ നയിക്കുന്ന ഭജനസന്ധ്യ എന്നിവ വേദിയിൽ അരങ്ങേറും. ഓഗസ്റ്റ് 25 ഞായറാഴ്ച DSSLP സ്കൂൾ ഹാളിൽ നടക്കുന്ന സർഗാഷ്ടമി പരിപാടിയിൽ LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, പുരാണ പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ നടക്കും. തയ്യൽ വിജയൻ സ്മാരക ബാലഗോകുല കൃഷ്ണാഷ്ടമി പുരസ്കാരം നേടിയിരിക്കുന്നത്, അതിന് അർഹനായിരിക്കുന്നതിന് സമർപ്പിക്കപ്പെടുന്നത് പ്രമുഖ ചിത്രകാരനും കരകൗശല വിദഗ്ധനും ആയിരുന്ന നമ്മുടെ കുയ്യടി കൃഷ്ണൻ മാസ്റ്റർക്കാണ്. കൃഷ്ണൻ മാഷ് വരച്ച ചിത്രങ്ങൾ, ഓയിൽ പെയിന്റിങ്ങുകൾ പലരുടെയും വീടുകളിൽ നിന്ന് തോന്നുന്നുണ്ട്, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചിത്രങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ വില അറിയില്ല, അല്ലെ അതൊരു മാർക്കറ്റ് ചെയ്യുന്ന രീതിയല്ല. വർഷങ്ങളായി ഇപ്പോൾ 80 എത്തി നിൽക്കുന്ന മാഷ് വർഷങ്ങളായി ഇത്തരത്തിൽ ചിത്രങ്ങൾ വരക്കുക, അതോടൊപ്പം വടകര താലൂക്കിലെ ക്ഷേത്രങ്ങളിലും ആയി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണ ജയന്തി അടക്കമുള്ള ആഘോഷ ഘോഷയാത്രകളുടെ ടേബിളുകൾ ഒരുക്കുന്നതിലും അതിൽ മനോഹരമായ വിധത്തിൽ അതിൻ്റെ ചിത്രപ്പണികൾ തയ്യാറാക്കുന്നതിൽ കൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു എന്നും നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളും രഥങ്ങളുമായിരുന്നു നമ്മുടെ ഘോഷയാത്രകൾക്കൊക്കെ അലങ്കാരമായിട്ടുള്ളത്. ആ പുരസ്കാരം സമർപ്പിക്കുന്നത് തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ സർഗധനായ മറ്റൊരു വ്യക്തിയാണ് വിജയൻ കരുവത്ത്. നമുക്കൊക്കെ നമ്മളൊക്കെ പലപ്പോഴും വാർത്തയൊക്കെ മാധ്യമങ്ങളിൽ കൊടുത്ത ആളാണ് വിജയൻ കരുവത്ത്. ഋഷി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ശിഷ്യന്മാർ അദ്ദേഹത്തെ തേടി വർഷാവർഷം നാട്ടിലെത്തുകയും കാരണം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ആയോധന മേഖലയിൽ വ്യത്യസ്തയാർന്ന അദ്ദേഹം ചിട്ടപ്പെടുത്തിയെടുത്തിയ ചില അടവുകളും തന്ത്രങ്ങളും അതൊക്കെ നമ്മുടെ വടകര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പ്രഗത്ഭരായ ആളുകൾ, നമ്മുടെ ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രഗത്ഭന്മാരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ തിരശ്ശീലയ്ക്ക് പിന്നിലാണ് അദ്ദേഹത്തിൻ്റെയും പ്രവർത്തനം. അദ്ദേഹത്തെപ്പറ്റി സമൂഹത്തിന് വലുതെന്ന് അറിഞ്ഞുകൂടാ. ഓഗസ്റ്റ് 26 ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം 4 അമ്പലപ്പാറ ശ്രീ അയ്യപ്പ ഭജനമഠത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭയാത്ര, പതിയാരക്കര പള്ളിപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭയാത്രയുമായി തക്കാളിമുക്കിൽ വെച്ച് സംഗമിച്ച് മഹാശോഭയാത്രയായി പതിയാരക്കര ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ സമാപിക്കും. ഓഗസ്റ്റ് 22 പതാക ദിനത്തോടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. നല്ല ഡിസൈൻ അല്ലേ? ഫിതമ്മൾക്ക് സൂപ്പറാ. ഹോൾസെയിൽ പ്രൈസാ, പണിക്കൂലിയും വളരെ കുറവ്. അനുമോൾക്കും സൂപ്പറാ. വിശ്വസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ്. കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വർണം. NH ബൈപാസ് ഓപ്പോസിറ്റ് ആശ ഹോസ്പിറ്റൽ വടകര, ഓൾസോ അറ്റ് കണ്ണൂർ നടുവിൽ ചെറുവത്തൂർ, ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് നാദാപുരം, കൊച്ചി, മാംഗ്ലൂർ ആൻഡ് ദുബായ്.